നിങ്ങളുടെ ഇഷ്ടപരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. വെള്ളിയാഴ്ച രാവിലെ എനിക്കോ ഒമിക്രോൺ വരും. ചുമയും പനിയും ജലദോഷവും ഒക്കെ ആയിട്ട് ഞാനൊന്ന് അഭിനയിക്കും. കോവിഡ് ടെസ്റ്റ് പോസിറ്റീവ് ആണെന്ന് ഞാനൊന്ന് അടിച്ചു വിട്ടാ ഒരു മനുഷ്യനും ഇവിടെ നിന്ന് പോകില്ല. എന്താ ആദ്യ കാണുന്ന പോലെ? നീ ഓരോ ദിവസവും പുതുതായിട്ട് വന്നാ അങ്ങനെയല്ല നോക്കാൻ പറ്റൂ. എത്രതവണ പറഞ്ഞു വീട്ടിൽ പോയിട്ട് എല്ലാരും കൂട്ടി അങ്ങോട്ട് പോവാ. ശരി, പക്ഷേ എന്താ ഒരു നടക്കാൻ നോക്ക്. പോന്ന വഴി അമ്പലത്തിൽ കയറാം. എന്താ കൊച്ചു സാർ റെഡിയാവാത്ത? വരണമെന്ന് തന്നെ അമ്മവളെ വിചാരിച്ചത്, പക്ഷേ മിസ്റ്റർ സോമരാജൻ ഭയങ്കര ആക്ടിങ് ആണല്ലോ. എന്ത് പറ്റി കൊച്ചു? എന്ത് പറ്റിയെന്നാ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? പനിക്കുന്നതിന്റെ ചൂട് ഇവിടെ അടിക്കുന്നുണ്ട്. പതുക്കെ തള്ളു. പനിയോ? അതെ മോളെ, ഇന്നലെ രാത്രി മുതല് പനി, ജലദോഷം, തൊണ്ടവേദന. അയ്യോ, അപ്പൊ പോവാൻ എന്ത് ചെയ്യും? ഇത്ര പെട്ടെന്ന് ഇത് വരാൻ എന്താ കാരണം? കൊറോണ പിന്നെ അനുവാദം ചോദിച്ചിട്ടാണോ വരുന്നേ? ഇതേ കൊറോണ അല്ല, ഇത് മാറ്റതാ, ഒമിക്രോൺ. അതെ, ഇത് കൊറോണ പോലെയല്ല, കുഴപ്പോ? ഇറങ്ങ നോക്ക് ചിറ്റെ, കൊച്ചിന് കോവിഡ് ആണ്. അയ്യോ, എന്നെ പിന്നെ കുറച്ച് മാറിയിരിക്കേ. അമ്പികേ, നീ എന്റെ ഭാര്യയല്ലേ, അതിന് എനിക്ക് കോവിഡ് വന്ന ഞാൻ തന്നെ സഹിക്കണ്ടേ? അതിന് പ്രത്യേകിച്ച് പകരാനൊന്നുമില്ല, എല്ലാവർക്കും ഇപ്പൊ തന്നെ വന്നു കാണും. ഈ നിലയ്ക്ക് അവിടെ പോയി അസുഖം എല്ലാവർക്കും പകർന്നു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് വീട്ടിയിരിക്കുന്നതാ. ഇവിടെ ഒന്നും ആരും പോകണ്ട. അയ്യോ, നമ്മള് ചെന്നില്ലെങ്കിൽ? എന്നിട്ട് അസുഖം വരുത്തുന്നതിനേക്കാൾ നല്ലത് പോകാതിരിക്കുന്നതല്ലേ മോളെ? എന്നാ ഇനി കുറച്ച് ഞാൻ അഭിനയിക്കാം. അയ്യോ അച്ഛ, എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? കൊറോണ വന്നാ അടച്ചിരിക്കണോന്നല്ലേ? ചെല്ലേ മുറിയിലേക്ക് ചെല്ലേ, ഞങ്ങൾ ആരും ഇവിടുന്ന് പോകുന്നില്ല. നിങ്ങള് പോകുന്നില്ല എന്ന കാര്യം ഉറപ്പാണല്ലോ അല്ലേ? ഈ അവസ്ഥയിൽ ഞങ്ങൾ എങ്ങനെ പോവാനാ? അച്ഛൻ വന്നേ, മുറിയിലേക്ക് ചെല്ലേ. നമുക്കേ പോകണ്ട ലക്ഷ്മിക്കുട്ടി, എന്ന് എല്ലാരും ഡ്രസ് മാറിക്കൂ. അച്ഛൻ വാ. എന്തൊരു അച്ഛൻ സ്വസ്ഥമായിട്ട് അതിനുള്ളിൽ കിടക്ക്, ഞങ്ങള് പോയിട്ട് വരാം. എന്ത് നീ കാണിക്കുന്നേ? അച്ഛൻ എങ്ങനെ പൂട്ടിയിട്ടിട്ട് പോവാനും? അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായില്ലേ, അമ്മയുടെ ഭർത്താവിനെ
ഒറിജിനൽ കൊറോണ അല്ല, ഡ്യൂപ്ലിക്കേറ്റ്. ഇന്നത്തെ ഫംഗ്ഷൻ കഴിയുമ്പോൾ മാറുന്ന ഒരു പ്രത്യേക വൈറസ്. ആ വൈറസ് ഉണ്ടാക്കിയതേ ഈ നിൽക്കുന്ന കമലപ്പച്ചയും കൂടിയാ. എന്റെ ദൈവമേ, എന്തൊരു ആക്ടിംഗ് ആയിരുന്നു! ഇയാളൊരു അഭിനയ ചക്രവർത്തി തിലകനോ? എന്താ സംശയം, കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നത് നിൽക്കുന്ന ഫിലോമിനിയും ആനപ്പാറയിൽ അച്ചാമ്മന്ന് പേര് മാറ്റിയ കാലക്കും. എന്നാലും കൊച്ചിന് എന്താ ഇങ്ങനെ? ശ്രേട്ടൻ എന്തുമാത്രം പറഞ്ഞതാ? ആ ഇനി അത് ഓർത്തിരിക്കണ്ട, ഇറങ്ങാൻ നോക്ക്, സമയായി. ഞങ്ങള് പോയി, ഇനി വെറുതെ ചുമച്ച് തൊണ്ട കേടാക്കണ്ടെന്ന് ആങ്ങളയോട് പറഞ്ഞേക്കുന്നു. ഇവന് എത്ര നേരായിട്ട് ഒരുങ്ങുക, കാണാനില്ലല്ലോ. ശ്രീയേട്ടാ, ശ്രീയേട്ടാ, എന്തുണ്ട് വിശേഷം? നീ വന്നല്ലേ മോളെ. ഞാൻ പിന്നെ വരാതിരിക്കോ? എന്റെ ശ്രീയേട്ടന്റെ കാര്യല്ലേ തിത്താരെ. ആ നിന്നെ പെണ്ണ് കാണാൻ എന്നാടി ഷ്യാം വരുന്നേ അടുത്ത വെള്ളിയാഴ്ച. അല്ല, ശ്രീയേട്ടൻ എവിടെ? ആ കൊറേ നേരമായി വാതിലടിച്ച് ഒരുങ്ങുന്നു, ഇതുവരെ പുറത്തേക്ക് വന്നിട്ട്. അതെയോ? ആ അർച്ചിത മാഡം ഒരു പാന്റ് ഷർട്ടും എടുത്ത് കൊടുത്തിട്ടുണ്ട്. ആ തിട്ട് സുന്ദരനാവാൻ നോക്കുന്നതാവും. വേണ്ട കേട്ടോ, ശ്രീയേട്ടനെ അങ്ങനെ കളിയാക്കാനൊന്നും നോക്കണ്ട. പുള്ളി അത്യാവശ്യം സുന്ദരനൊക്കെ തന്നെയാ. ഇതല്ലേ ഞാൻ ശ്രീയേട്ടാ. അമ്മേ സുഖമല്ലേ? ശ്രീയേട്ടാ, ശ്രീയേട്ടാ, ഞാൻ വരുന്നു. എല്ലാരും എത്തിയോ? എത്തിയോന്നോ, കാത്തു നിന്ന് കാല് കഴച്ചു. ഒന്ന് വേഗം വാ. ദാ എത്തി. നല്ല ഭംഗിയുണ്ട്. എനിക്കെന്തോ ഒരു കോമാളി വേഷം കെട്ടിയ പോലെ തോന്നുന്നു. പിന്നെ പാന്റ് ഷർട്ട് ഇടുന്ന കോമാളി വേഷല്ലേ? ഇനി ഇതങ്ങ് സ്ഥിരാക്കാം. ഏയ്, അതൊന്നും പറ്റില്ല. ആ രഞ്ജിത്തെ, കൊള്ളാം, വേഷം നന്നായിട്ടുണ്ട്. കളിയാക്കിയതല്ലോ. അല്ല ശ്രീകുട്ടാ, നന്നായിട്ടുണ്ട്. സത്യം പറയാലോ, ശരിക്കും ഒരു മഹാരാജാവിനെ പോലെയാണ്. മഹാരാജാക്കന്മാര് പാന്റ് ഷർട്ടും അല്ലേ ഇട്ടുകൊണ്ടിരുന്നത്. വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട, പക്ഷെ നന്നായിട്ടുണ്ട്. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ, സമയമായി. വണ്ടി വന്ന് കിടക്കാൻ തുടങ്ങിട്ട് കൊറേ നേരമായി. ഞങ്ങൾ പോയിട്ട് വരാവേ. അതെ, ഞാനിവിടെ ഉണ്ട് സോമേട്ടാ. അവൻ പോക്കറ്റിൽ ഇട്ടോണ്ട് പോയി. അല്ലെങ്കി അവര് പോയപ്പോ തന്നെ ഞങ്ങൾ തുറക്കില്ലായിരുന്നു സോമാമ. ഓ, അപ്പോ ഞാൻ ഒരു കാരണവശാലും പുറത്ത് വരരുതെന്ന് കരുതിയാണല്ലേ. കമലേ, ഏതെങ്കിലും ഒരു താക്കോലെടുത്തൊന്ന് തിരിച്ചു നോക്ക്. ആ ചുറ്റിക എടുത്തോണ്ട് വന്ന് പൂട്ടടിച്ച് പൊളിക്കടി. എന്നിട്ട് വേണം തിരിച്ചു വരുമ്പോ എല്ലാരും കൂടി എന്റെ മേക്കിട്ട് കയറാൻ. ഞാനൊന്നുമില്ല. എടി പറയുന്നത് ഞാനല്ലേ, അടിച്ചു പൊളിക്കാനാ നിന്നോട് പറഞ്ഞത്. ശരി, ഇതാ വരുന്നു. ആ ചുറ്റി ഇങ്ങ എടുത്തോണ്ട് വന്നേ. ഒട്ടിക്കടിയും
ആ